നമസ്കാരം. നീതിയുടെ ദേവൻ തന്നെയാണ് സാക്ഷാൽ ശനിദേവൻ, കർമ്മദേവനാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ഒരു വ്യക്തി ചെയ്ത കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഫലങ്ങൾ നൽകുന്ന ദേവനാണ് ശനിദേവൻ. ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ, സൽപ്രവർത്തികൾ, സൽകർമ്മങ്ങൾ ചെയ്തവരാണ് എങ്കിൽ അവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ശനിദേവൻ നൽകുക. എന്നാൽ ദോഷകരമായ കാര്യങ്ങൾ, ദുഷ്പ്രവർത്തികൾ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്ക് ശനിദേവൻ ശിക്ഷ നൽകുക തന്നെ ചെയ്യും. അതിനാലാണ് ഏവർക്കും ഒരേപോലെയല്ല ശനിദശ എന്ന് പരാമർശിക്കുന്നത്. നവംബർ 15 ശനി വക്രഗതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ നാം ഏവരും വീടുകളിൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. വീടുകളിൽ ചെയ്യാൻ പാടില്ലാത്തതായ ചില തെറ്റുകളുണ്ട്, അതേക്കുറിച്ചാണ് ആദ്യം പരാമർശിക്കാനായി പോകുന്നത്. സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണരണം, വൈകി എണീക്കരുത് എന്ന കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് മുൻപായി തന്നെ കുളിക്കേണ്ടത് അനിവാര്യമാകുന്നു. വിളക്ക് തെളിയിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക, വിളക്ക് തെളിയിക്കാതിരിക്കരുത്. 2 നേരവും വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ സാധിക്കുന്നവരാണ് എങ്കിൽ 2 നേരം തെളിയിക്കുക, സാധിക്കാത്തവർ 1 നേരമെങ്കിലും വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം നിങ്ങൾ കുളിക്കുമ്പോൾ തീർച്ചയായും എണ്ണ തേച്ച് തന്നെ കുളിക്കുവാൻ മറക്കാതിരിക്കുക. ഇന്നേ ദിവസം എണ്ണയ്ക്ക് പ്രാധാന്യമുണ്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അണിയാൻ പാടുള്ളതല്ല. ശുഭ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും വിശേഷപ്രദമാകുന്നു. നുണ പറയരുത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. നുണ പറയുന്നതിലൂടെ ഇരട്ടിയായി തന്നെ ദോഷങ്ങൾ വന്നു ചേരുകയും ശനി കോപം വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അതിനാൽ തന്നെ ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. കൂടാതെ മടി പിടിച്ച് ഒരിക്കലും ഇരിക്കരുത്. ഇന്നേ ദിവസം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ അത് ശനി കോപം വിളിച്ചു വരുത്തുന്നതായ കാര്യമാകുന്നു. ഒരിക്കലും അലസത ഇന്നേ ദിവസം നിങ്ങൾ പ്രകടിപ്പിക്കുവാൻ പാടുള്ളതല്ല, ഇരട്ടി ദോഷം തന്നെയാകുന്നു. മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കരുത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കളെ അനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മൃഗങ്ങളെ, പക്ഷികളെ ഒരു കാരണവശാലും നിങ്ങൾ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല, അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മൃഗങ്ങളെയും പക്ഷികളെയും ഉപദ്രവിക്കാതെ ഇന്നേ ദിവസം അവയ്ക്ക് ആഹാരം നൽകുന്നതും വെള്ളം നൽകുന്നതും ഏറ്റവും വിശേഷമാണ്. ശനിപ്രീതി വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. സന്ധ്യയ്ക്ക് മുൻപായി തന്നെ വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം ആരുടെയും മനസ്സ് നിങ്ങൾ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല, അത് അതീവ ദോഷകരവും ശനി കോപം വിളിച്ച് വരുത്തുന്നതായ കാര്യമാകുന്നു. സ്ത്രീകളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സ് വിഷമിപ്പിക്കുകയോ ചെയ്യുന്നതും ദോഷകരമാണ്. കുട്ടികളുടെ, മുതിർന്നവരുടെ മനസ്സും നിങ്ങൾ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. ശനിദേവന്റെ കോപം വന്നു ചേരുന്നതിനും ശനിപ്രീതി നഷ്ടമാകുന്നതിനും അത് കാരണമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. വീടുകളിൽ പലപ്പോഴും മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നതാണ്. ജീവിത സാഹചര്യത്താലോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളാലോ പലരും മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നവരാകുന്നു. നിങ്ങൾ വീടുകളിൽ ഇപ്രകാരം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ തന്നെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഇപ്രകാരം നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. പ്രധാന വാതിലിനും വീടിനും പരിസരത്തിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം വീടും പരിസരവും, പ്രധാന വാതിലും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. ഇന്ന് പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക. പ്രധാന വാതിലിൽ ഓം ചിഹ്നം അല്ലെങ്കിൽ സ്വസ്തിക ചിഹ്നം വരയ്ക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനോടൊപ്പം ഈ കാര്യവും ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം വീടുകളിൽ തീയിടുന്നത് അത് ദോഷകരമായ കാര്യമാകുന്നു. അതിനാൽ ഇന്നേ ദിവസം നിങ്ങൾ ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല. ആഹാരം കളയുന്നത് പലരും ചെയ്യുന്നതായ കാര്യമാകുന്നു. ഇപ്രകാരം നിങ്ങൾ കളയുന്നവരാണ് എങ്കിൽ അത് ദോഷകരമാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യം ശ്രദ്ധിക്കുക. ആഹാരം കളയുവാൻ പാടുള്ളതല്ല.
അനാവശ്യമായി ദേഷ്യം ഇന്നേ ദിവസം വരുന്നതും മറ്റുള്ളവരോട് അനാവശ്യമായി ദേഷ്യപ്പെടുന്നതും വളരെ ദോഷകരമായ കാര്യമാകുന്നു. ശനി പ്രീതി നഷ്ടമാകുന്നതിനോ ശനി കോപം വരുത്തി വയ്ക്കുന്നതിനോ അത് കാരണമായി തീരും. എന്നാൽ പോസിറ്റീവായ ചിന്തകൾ ഇന്നേ ദിവസം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പോസിറ്റീവായി ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോവുക. സൽപ്രവൃത്തികൾ ചെയ്യുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. പുണ്യകർമ്മം ചെയ്യുകയാണ് എങ്കിൽ, അഥവാ ദാനം അന്നദാനം നടത്തുകയാണ് എങ്കിൽ, അത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം എണ്ണ അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും വിളക്ക് സമർപ്പിക്കുന്നതും അഥവാ വിളക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇന്നേ ദിവസം നീല ശംഖുപുഷ്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നീല ശംഖുപുഷ്പം വിളക്ക് തെളിയിച്ച് ശനിദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ദുരിതങ്ങൾ ഒഴിയുന്നതിനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പൂജാമുറിയിൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ വിളക്ക് വച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഭസ്മം അഥവാ വിഭൂതി അണിയുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഈ കാര്യം വീട്ടിലെ എല്ലാ അംഗങ്ങളും ചെയ്യുവാൻ മറക്കാതിരിക്കുക. ഇന്നേ ദിവസം പ്രധാനമായും ചെയ്യേണ്ട കാര്യം പുണ്യകർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. അന്നദാനം നടത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു. അത് പക്ഷിമൃഗാദികൾക്കോ കാക്കകൾക്കോ ഇപ്രകാരം ചെയ്യുന്നത് വിശേഷം തന്നെയാകുന്നു. കാക്കകൾ വീടുകളിൽ വരുമ്പോൾ തീർച്ചയായും ഇന്നേ ദിവസം കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് ഏറ്റവും വിശേഷമാകുന്നു. സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. ഇന്നേ ദിവസം കാക്ക വീടുകളിൽ വരുന്നത് പോലും ശുഭമാകുന്നു. കാക്ക വീടുകളിൽ വരുന്നത് ശനി പ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഇന്നേ ദിവസം കാക്ക വീടുകളിൽ വരുമ്പോൾ പ്രത്യേകിച്ചും അവയ്ക്ക് ആഹാരവും ജലവും നൽകുവാൻ മറക്കാതിരിക്കുക. ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കരുത്. ശനി പ്രീതി വർദ്ധിക്കുകയും അതോടൊപ്പം പിതൃപ്രീതി കൂടി വർദ്ധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക.